രാജസ്ഥാൻ. രാജസ്ഥാനില് നമുക്ക് ഇപ്പൊ എത്ര ഫസ്റ്റ് എത്ര ഉദയപൂരാണ്. സംസ്കാരം കഴിഞ്ഞോണ്ട് ഒരു ചെറിയൊരു ദുരനുഭവം ഉണ്ടായി. തണുപ്പാണ്, പോരാത്തതിന് നേരത്തെ എണീക്കണം എന്ന് വിചാരിച്ചായിരുന്നു. പക്ഷെ ഇന്നലെ ഒരു വീഡിയോ എഡിറ്റ് ചെയ്യായിരുന്നു, ലാപ്പിൽക്ക് വീഡിയോ ആവണില്ല, അതുപോലെ തന്നെ ലാപ്പിൽ എഡിറ്റ് ചെയ്യാൻ പറ്റുന്നില്ല, ഫോണിൽ കുറേ നേരം എഡിറ്റ് ചെയ്യാൻ നോക്കിയിട്ട് അതിങ്ങനെ കുറേ സമയം കഴിഞ്ഞ് പോയി. അങ്ങനെ ഒരു മണിയോളം കഴിഞ്ഞു, എന്നിട്ടും കംപ്ലീറ്റ് ആയില്ല. എഡിറ്റ് വർക്ക് കഴിഞ്ഞെങ്കിലും പക്ഷേ സാധനം എക്സ്പോർട്ട് ആകുമ്പോഴൊക്കെ കുറേ പ്രശ്നം. അതുപോട്ടെ, ഉദയപൂരിലേക്കാണ് ഇന്ന് പോകുന്നത്. അപ്പം അത് ഇപ്പം നമ്മൾ ഏകദേശം ഒരു അഹമ്മദാബാദിൽ നിന്ന് ഒരു 50 കിലോമീറ്ററും കൊണ്ട് പോകുന്നു. ഇനി ഒരു 80 കിലോമീറ്ററും കൂടി ഓടിക്കഴിഞ്ഞാൽ ഗുജറാത്ത് കഴിഞ്ഞ് പിന്നെ രാജസ്ഥാനാണ്. അപ്പോൾ രാജസ്ഥാനിലാണ് നമ്മുടെ ഉദയ്പൂറുള്ളത്. അപ്പോൾ ഉദയ്പൂർ കാഴ്ചകളും അതുപോലെ രാജസ്ഥാനിലെ മറ്റു കാഴ്ചകളിലേക്കാണ് ഇനി നമ്മൾ പോകുന്നത്. നമ്മുടെ ഫ്രഷ് ആവലും പരിപാടിയും ഒക്കെ കഴിഞ്ഞ് നേരത്തെ ഇറങ്ങാം. ബ്രേക്ക്ഫാസ്റ്റ് ഇവിടെ എന്തിനാ ഇറങ്ങാം? ബ്രേക്ക്ഫാസ്റ്റ് ഇവിടെ തൊട്ടടുത്തിൻ്റെ ഒരു കോഫി ഷോപ്പ് പോലത്തെ ഒരു സാൻഡ്വിച്ച് ഒക്കെ അടിച്ചു. പക്ഷേ ഇന്നലെ എഡിറ്റ് ചെയ്തതിൻ്റെ ഇങ്ങനെ ഗോവ വരെയുള്ളത് എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന രാത്രിയൊക്കെ, പക്ഷേ എന്തോ എക്സ്പോർട്ട് ആയി കഴിഞ്ഞാൽ ചില ഭാഗങ്ങൾ മാത്രം ബ്ലാക്ക് ആയിയൊക്കെ വരുന്നു. ഗോപ്രോൻ്റെ ഫയലൊക്കെ ഉണ്ടായതുകൊണ്ടൊക്കെയാണെന്ന് തോന്നുന്നത്. അപ്പോൾ എന്നാലും കുറേ കളിച്ചു നോക്കി, റെഡി ആയില്ല. പിന്നെ പല രീതിയിൽ എന്തൊക്കെ കാട്ടിയിട്ട് എന്തൊക്കെ റെഡി ആയിട്ട് അപ്പോൾ നോക്കട്ടെ എക്സ്പോർട്ട് ഇനി വരുമെന്നുള്ളത്. ഞങ്ങളേതായാലും ഇവിടെ നിന്ന് വിട്ടു. ഇനിയിപ്പോൾ ഉദയ്പൂർക്കെ ഏകദേശം 200 കിലോമീറ്റർ ഉണ്ട്. ലാൻഡ് ഓഫ് ലേക്സ്, തടാകങ്ങളുടെ നാടാണ്. രാജസ്ഥാനിലെ ഒരു പ്രധാന ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനാണ് ഉദയ്പൂർ. അത് കഴിഞ്ഞ് ഉദയ്പൂർ നേരെ നമുക്ക് അജ്മീർ പോകാൻ പറ്റും, അതുപോലെ തന്നെ മൗണ്ട് അബു. അങ്ങനെ ഏത് റൂട്ടാണ് ഞങ്ങൾ തിരഞ്ഞെടുക്കുക എന്നുള്ളത് കൺഫേം ആക്കിയിട്ടില്ല. അത് സമയത്തിനനുസരിച്ചിട്ട് നോക്കിയിട്ട് ചെയ്യണം. എന്തായാലും നമുക്ക് ഇനിയിപ്പോൾ നേരെ ഉദയ്പൂർ. എല്ലായിടത്തും നല്ല ബ്ലോക്കാണ്. ബ്ലോക്ക് കാരണം എന്ന് വെച്ചാൽ വലിയ ഫ്ലൈഓവേഴ്സ് ഉണ്ടാക്കുന്നുണ്ട്. ഇതിപ്പോൾ അഹമ്മദാബാദ് തൊട്ട് ഇതുവരെ വന്ന റൂട്ടിലൊക്കെ ഉണ്ട്. അതുകൊണ്ട് ഒക്കെ സൈഡിൽ കൂടെയുള്ള ചെറിയ ഇതിൽ കൂടെയാണ് പോകുന്നത്. അപ്പോൾ അത്യാവശ്യം കുഴപ്പമില്ലാത്ത ട്രാഫിക്കാണ്. സൈഡിൽ നിന്ന് നല്ല വെയിലടി. നമ്മളെ തുണി എടുത്ത് സൈഡാക്കി വെച്ചിട്ടുണ്ട്. പാരസിറ്റമോള് ഒന്ന് ഒഴിച്ചോ. പല്ലുവേദന. നമ്മളെ ഉദയ്പൂർക്കിനി 75 കിലോമീറ്റർ ഉണ്ട്. റോഡൊക്കെ അങ്ങനെ കുഴപ്പമില്ലാത്ത രീതിയിൽ ഇങ്ങനെ പോകുന്നുണ്ട്. ഇടക്കിടക്കൊക്കെ മോശമാണ്. എന്നാലും അഹമ്മദാബാദിൽ നിന്ന് ഒരു തുടക്കം ഉണ്ടായിരുന്ന ഭാഗം വളരെ ട്രാഫിക്കൊക്കെ ആയിരുന്നു. റോഡ് അവിടെ ഫ്ലൈഓവർ ഉണ്ടാക്കുന്ന ഒരു പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. കുറച്ചും കൂടി ഓടിയതിന് ശേഷം വലിയ പ്രശ്നം ഉണ്ടായിട്ടില്ല. നമ്മളിങ്ങനെ എന്ത് വെള്ളിയാഴ്ച ആയതുകൊണ്ട് ജുമാക്ക് പള്ളി നോക്കുകയാണ്, പക്ഷേ പള്ളി ഇവിടെ അടുത്ത് എവിടെയും കാണുന്നില്ല. എന്തായാലും നോക്കട്ടെ. ഇതൊരു കോയി മസ്ജിദ് മിലേക്ക നമാസ് കലി
नहीं आज फ्राइडे है ना, जुमा है ना, मस्जिद तो यानी खेरवाड़े था 15 किलोमीटर ऑफिस से। हाँ उधर उधर जाने के टाइम है खेरवाड़ा नहीं, हम उधर जा रहे हैं, इधर नहीं है, इधर तो उदयपुर। ओके उदयपुर इवे और पड़ी कटी अब निस्कार जुम्मा कहने जुम्मा कहने तौर आलका നിസ്കാരം കഴിഞ്ഞു. നിസ്കാരം കഴിഞ്ഞ ഉടനെ ഒരു ചെറിയൊരു എവിടേക്കാണ്, മലയാളി ഹോട്ടലുണ്ട്, മലയാളി ഹോട്ടലിലേക്കാണ് ഇപ്പോൾ പോകണം, അവിടെ പോയിട്ട് ഭക്ഷണം കഴിക്കാം, ഒരു മലയാളി ഹോട്ടൽ ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞിരുന്നു. പക്ഷേ നിസ്കാരം കഴിഞ്ഞ ഉടനെ ഒരു ചെറിയൊരു ദുരനുഭവം ഉണ്ടായി, എന്താ കാര്യം എന്ന് പൊരുത്തം കിട്ടിയില്ല. നിസ്കരിച്ച് കഴിഞ്ഞ ഉടനെ തന്നെ തൊട്ടടുത്ത് നിസ്കരിച്ചിരുന്ന ആൾ, നിസ്കരിക്കുമ്പോൾ തന്നെ അവിടെ മാസ്കോ ആരും മാസ്ക് ഇട്ടിട്ടില്ല, എല്ലാവരും അടുത്തടുത്ത് തന്നെ നമ്മളവിടുത്തെ പോലെ അകന്നിരുന്നിട്ടൊന്നുമല്ല, ഓരോരുത്തർ ഓരോരോ സ്ഥലത്തുള്ള വ്യത്യാസം ഉണ്ടാവുമല്ലോ. പക്ഷെ ഇത് നിസ്കാരം കഴിഞ്ഞ ഉടനെ തന്നെ, നിസ്കാരം കഴിഞ്ഞ ഉടനെ തന്നെ ആളിൻ്റെ ഇവിടെ കഴുത്തിന് പിടിച്ച് ബാർ ആവുമെന്ന് പറഞ്ഞു പുറത്ത് വന്ന് ചെരുപ്പൊക്കെ എടുത്ത് വന്നതിന് ശേഷം ആൾ ചോദിക്കുക പേരെന്താണ് ആളെന്നൊക്കെ ചോദിച്ചിട്ട്. അപ്പം ഞാൻ പറഞ്ഞ കേരളത്തിൽ നിന്നാണ് എൻ്റെ പേരിൻ്റെതാണ്. ഇവർ എന്തോ നമ്മൾ എന്താ പറയുക, ഓരോരുത്തർക്ക് ഇപ്പോൾ ഒരു വിശ്വാസം തന്നെ, വിശ്വാസം ജീവിതചര്യയിൽ കൊണ്ടുവരിക എന്നുള്ളതുള്ളു, അല്ലാതെ വേറെ പ്രത്യേകിച്ച് ഒന്നുമല്ലത്. നമ്മൾ മുസ്ലിമാണ്, മുസ്ലിം ആകുമ്പോൾ നമ്മൾ ആ വിശ്വാസപരമായിട്ട് ജീവിക്കാൻ ഉദ്ദേശിക്കുന്ന അത് ശരിയാണെന്ന് മതി. അങ്ങനെ ഷിയ സുന്നി ആണോ അതോ സുന്നി അങ്ങനെ എന്തോ ആണ് അവർ നിസ്കാരത്തിൽ എന്തോ അവർക്ക് പറ്റാത്ത ഒരു ഇത് കണ്ടിട്ടാണെന്നാണ് തോന്നുന്നത്. നമ്മൾ നിസ്കാരമൊക്കെ കഴിയേണ്ട സമയമായി നാട്ടിൽ, പക്ഷെ ഇവിടെ എത്തിയപ്പോൾ നിസ്കാരം ഉണ്ട്, പള്ളിയല്ല ഏതാണെന്നെങ്കിലും നിസ്കരിക്കാമല്ലോ. നമ്മൾ ഈ ആളുകളുടെ ഈ ഒരു എന്താ പറയുക, കാര്യത്തിനെ ശരിയായ രീതിയിൽ ഉൾക്കൊള്ളാൻ, എല്ലാം ഉൾക്കൊള്ളാനുള്ള മനസ്ഥിതി ഇല്ലാത്തതാണ് നമ്മുടെ നാട്ടിലെ പല പ്രശ്നങ്ങളുടെയും കാരണം. അതിപ്പം ആളുകളുടെ പ്രശ്നമാണത്, അത് മതത്തിൻ്റെ പ്രശ്നമോ ഒന്നുമല്ല. അപ്പോൾ അത് അങ്ങനൊരു ദുരനുഭവം ഉണ്ടായത് നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്താണ്. അത് പ്രതീക്ഷിച്ചില്ല, പെട്ടെന്ന് നിസ്കാരം കഴിഞ്ഞ ഉടനെ തന്നെ ആൾ കഴുത്തിന് ഷർട്ട് പിടിച്ചിട്ട് കൊന്നിച്ചിട്ട് പോവാ പുറത്തുക്കുക. ആ ഓരോരോ മനുഷ്യരല്ലേ, നമ്മൾ പറഞ്ഞ് വേറെയുള്ള ആളുകളുടെ അടുത്ത് ഇങ്ങനെ പറഞ്ഞ് ഇങ്ങനെ കണ്ട് പോകുന്ന വിഷയങ്ങളൊന്നും കൂടുതലുണ്ടാവാതെ പോകാൻ വേണ്ടിയിട്ട് അവർ പറഞ്ഞോളൂ. നിസ്കാരം കഴിഞ്ഞിരുന്നു, പക്ഷേ അസരം കൂടി നിസ്കരിക്കണമെന്ന് വിചാരിച്ചിരുന്നു. അതുപോട്ടെ, അതെന്ന് നിസ്കാരത്തിൻ്റെ കഥ പറയാനല്ല, നമ്മളിപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ഇങ്ങനെ പോകുമ്പോൾ യാത്രയിലാണ്, യാത്രയിലുണ്ടാവണം നമ്മളെ കാര്യങ്ങളെല്ലാം നിങ്ങളുണ്ടാവുമല്ലോ, അതൊക്കെ ഷെയർ ചെയ്തെന്നുള്ളൂ. നമ്മളിപ്പോൾ പല ആളുകളുടെ അടുത്തും പള്ളി ചോദിച്ചു വരുന്ന വഴിക്ക്, അപ്പോൾ ആരും നല്ല രീതിയിൽ തന്നെ സ്ഥലങ്ങൾ കാണിച്ചു തന്നവരുണ്ട്. പിന്നെ പൊതുവെ ആളുകൾക്ക് നോർത്ത് ഇന്ത്യയിലേക്ക് വരുമ്പോൾ അങ്ങനെയുള്ള ചില പ്രശ്നങ്ങൾ ഉണ്ടാവുമോ എന്നുള്ള ഒരു പേടിയും ഉൾഭയൊക്കെ ഉണ്ട്. അങ്ങനെയുള്ളത് ഉണ്ടാവാം, എല്ലാം ഉണ്ടാവാം, അപ്പോൾ ഒക്കെ സൂക്ഷിച്ച് കണ്ടുമൊക്കെ നമ്മൾ യാത്ര ചെയ്യണം. ഓക്കെ, നമുക്കപ്പം ഇനി കേരള ഹോട്ടലിൽ പോയിട്ട് നല്ല ഞം ഞം അടിക്കാം. ഹോട്ടൽ കേരള, നിങ്ങള് വന്നിട്ട് മലയാളമൊക്കെ വിട്ട കണ്ടാല് രാജസ്ഥാന പോലെ ഇതല്ല. ഭക്ഷണം എന്താ, ഊണുണ്ട്, കോഴിയുണ്ട്, പോത്തുണ്ട്, മീൻ കറിയുണ്ട്, മീൻ വറുത്തുണ്ട്. എന്നാ ചോറെടുക്ക്, കൈ എടുക്കണോടെ. ഫുഡ് ഐറ്റംസ് ചോറും അതൊക്കെ ഉണ്ട്. അപ്പം ആദ്യം ഫുഡ് തട്ടന്നിട്ട് നമുക്ക് ഉദയ്പൂർ കാണാം. ഇവിടെ തന്നെ ഇതന്നെ പരിപാടി, ഹോട്ടൽ തന്നെ. വളരെ കുറവായിരിക്കും, ഇപ്പൊ ഒന്ന് വന്ന് തുടങ്ങിയിട്ടുണ്ടാവുള്ളൂ അല്ലേ. ഇപ്പൊ മലപ്പുറത്ത് മംഗലാപുരത്തുള്ള ഒരു പയ്യൻ വന്ന്
ഇന്നോ? അല്ല നമ്മളിപ്പോ സെർച്ച് വന്നാല് കേരളക്കാരൊക്കെ വരുമ്പോ ആളുകൾ എന്തായാലും നോക്കുമല്ലോ കേരളക്കാരുടെ ഫുഡ് ഉണ്ട്. നമ്മളെ വീട്ടിൽ ബൽറാമോ എം എൽ എ? ആ ശരി. റസൂൽ പൂക്കുട്ടി വന്നിട്ടുണ്ട്. അല്ല അത് ഇവിടെ ഒക്കെ എത്തുമ്പോഴേ കഴിക്കാൻ തോന്നുമ്പോ നമുക്ക് പിന്നെ മലയാളി ഫുഡ് കിട്ടുന്ന സ്ഥലം തന്നെ നോക്കണ്ടേ? പിള്ളേരെ തന്നെ പറഞ്ഞ് ഇങ്ങനെ കേരള ഹോട്ടലുണ്ട്. പുള്ളി അന്നേരമൊക്കെയാണല്ലോ. മത്തി മത്തി ഒക്കെ കിട്ടും അവിടെ. അത് ശരി. അല്ല അപ്പൊ ഇവിടെ അടുത്ത് കടലുണ്ടോ? ഗുജറാത്ത് പോർബന്ദറിലുള്ള പക്ഷെ അതുകൊണ്ട് വരുന്നുണ്ടാവല്ലോ. പക്ഷെ കുറച്ച് നിങ്ങളെങ്ങനെ ഇവിടെ എത്തിപ്പെട്ടു? ഇവിടെ ആദ്യം അവർ രണ്ടുപേരും ഫോട്ടോയിലുള്ളവര്. ആരാ? അച്ഛനും അമ്മയാണ്. കുഞ്ഞമ്മയും ചിറ്റവനും. അത് ശരിയാണ്. ചിറ്റവനാണ് 75 തുടക്കത്തില്. നമ്മൾ 79 വന്നു. ആ സമയത്ത് ചിറ്റപ്പൻ്റെ കൂടെ കൂടിയതായിരിക്കും. നമ്മളെ നാട്ടിലത്തെ മിച്ചറ്, പൂളക്കൊള്ളി, പൂളച്ചിപ്സ്, നുറുക്ക്, ശർക്കര കുട്ടി, പക്കവട എല്ലാം ഉണ്ട്. പിന്നെതാ നമ്മുടെ കൊണ്ടാട്ടൻ മുളക് തൊട്ട് കയ്പ്പൊക്കെ ഉണക്കിയത് ഞരമ്പെണ്ണ ഉണക്കമീൻ വരെ ഉണ്ട് കേട്ടോ. ഉണക്കമീൻ എല്ലാം ഉണ്ട്. ആവശ്യത്തിൻ്റെ എല്ലാ സാധനങ്ങളും ഒരു ആഴ്ചയിലാഴ്ചയിലും അവിടുന്ന് സാധനം കണ്ട് എത്തും. അപ്പൊ എന്തായത് പേര് പറഞ്ഞില്ല? ഗീത. അപ്പൊ അശോകേട്ടനും ഗീത ചേച്ചിയും അവര് ആലപ്പുഴയിലാണ്. ഹരിപ്പാട്, ആ ചെന്നിത്തലന്റെ നാട്, ചെന്നിത്തല മണ്ഡലം. പിന്നെ 45 വർഷത്തോളം ഈ ഹോട്ടലിൽ കൂടെ വന്നത്. ചിറ്റപ്പനും കുഞ്ഞമ്മയൊക്കെ ഉണ്ടായിരുന്നതാണ്. അങ്ങനെ എന്തായാലും ഞങ്ങൾക്ക് അതുകൊണ്ട് മലയാളീസ് അതുകൊണ്ട് ഉദയ്പൂർ വന്നാല് നാടൻ ചോറ് കിട്ടും അല്ലേ? അപ്പൊ ഓക്കെ. അപ്പൊ ഞാൻ അടുത്ത നമ്മുടെ ഉദയ്പൂര് കാണാൻ ഇറങ്ങട്ടെ. ഭക്ഷണം കഴിക്കലൊക്കെ കഴിക്കട്ടെ. അത് ശരി. നമ്മുടെ നാട്ടിൽ നിന്ന് വരുന്ന ഒരുവിധം റസൂൽ പൂക്കുട്ടി, നമ്മുടെ വീട്ടി ബൽറാം ഒക്കെ വന്നിട്ടുണ്ടെന്നാ പറയുന്നത്. അപ്പൊ ഭക്ഷണം കഴിച്ചിറങ്ങി ഇനി സിറ്റി പാലസ്, നമ്മുടെ ലേക്ക് പാലസ് അങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്ക് പോവാം. ഭക്ഷണം കുഴപ്പമില്ലായിരുന്നു, നല്ല ഫുഡൊക്കെ തന്നെ. മീൻ അങ്ങനെയുള്ളൊന്നും വാങ്ങിച്ചിട്ടൊന്നുമില്ല. പൈസ കുറച്ച് അത്യാവശ്യം നല്ല അടി ഉണ്ട് കേട്ടോ. അപ്പം അത് പൈസ കുറവാണ് എന്ന് ഉള്ള ധാരണ വേണ്ട. ഇനി മറ്റുള്ളവിടുത്തെ ഫുഡിൻ്റെ ഇതെങ്ങനെയാണെന്ന് അറിയില്ല. ഇവിടുത്തെ പൊതുവേ ഉദയ്പൂരിൽ ഫുഡിൻ്റെ പ്രൈസ് കൂടുതലാണോ? ഒരു 2 ഊണും ഒരു മീൻ കറിയും പിന്നൊരു ചക്ക ചിപ്സും എടുത്തു 530 രൂപ. അപ്പം അത്യാവശ്യം നല്ല പൈസ ഉണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഊണിനൊക്കെ ഏകദേശം എത്ര പേര് നാട്ടിന്ന്? പിന്നെ സാധനങ്ങളൊക്കെ കുഴപ്പമില്ലല്ല. പുളിശ്ശേരിയും അവിയലും അച്ചാറും മീൻകറിയും മത്തിക്കറിയൊക്കെ ആയിരുന്നു ഉണ്ടായിരുന്നത്. പിന്നെ മോരുകറി ഞങ്ങളെ സാമ്പാറില്ലായിരുന്നു കേട്ടോ. സാമ്പാറിൽ സാമ്പാറില്ലാതായിരുന്നു ഇത് ചെയ്തിരുന്നത്. പിന്നെ മോരുകറി മീൻകറിയൊക്കെ ടേസ്റ്റ് ഒക്കെ ഉണ്ട്. അപ്പം നാട്ടിൽ നിന്നൊക്കെ കൊണ്ടിരിക്കണോണ്ട് നാട്ടിലത്തെ ഫുഡ് കഴിക്കണോണ്ട് അതിൻ്റെ പൈസ ആയിരിക്കും അവർ ഈടാക്കണമെന്ന് വിചാരിക്കുന്നു. എന്തായാലും വേണ്ടില്ല, ഇതൊക്കെയാണ് സംഭവങ്ങൾ. ഉദയ്പൂരിലെ ഒരു അട്രാക്ഷനാണ് നമ്മുടെ സിറ്റി പാലസ്. ഒരു പാലസാണ്. അപ്പോൾ പാലസിലേക്കുള്ള വഴിയിലാണ് ഇപ്പോൾ നമ്മൾ കയറിയിട്ടുള്ളത്. പാലസിൻ്റെ ഗേറ്റ് കയറി. നല്ല പൈസ മീൻസ് അതിനുള്ളത് ഉണ്ടാവും, അതിനുള്ള മുതലുണ്ടാവും സംഭവം.
അപ്പോൾ പിന്നെ പൈസ കൊടുത്താലേ കഴിയുള്ളൂ. പ്രൈസ് നല്ലുണ്ട്, എന്നാലും വേണ്ടില്ല. ഏതായാലും ഇവിടെ എത്തി. അപ്പോൾ പിന്നെ അത് കാണാമെന്ന് വിചാരിച്ച് ടിക്കറ്റ് 330 ഒരാൾക്ക് മ്യൂസിയം 1 hour. 1 hour എന്ന് പറഞ്ഞാൽ അതിലും കൂടുതലൊക്കെ സ്പെൻഡ് ചെയ്യാൻ പറ്റും. പിന്നെ ഇവിടുത്തെ ഒരു മെയിൻ സംഭവമാണ് സിറ്റി പാലസ്, ഉദയ്പൂർ പാലസ്. 330 പാർക്കിങ്ങിന് 350 വേറെ. ഭയങ്കര ജാതി അടിക്കലാണല്ലോ. പാർക്കിങ്ങിനെങ്കിലും ഇവർക്ക് കുറച്ചുകൂടെ കുറച്ച് പഴയ ആൾക്കാർ പൈസ ചിലവാക്കി പാലസ് ഉണ്ടാക്കിയിട്ട്, അതുകൊണ്ട് ഇവര് നല്ല സ്റ്റേറ്റിന് പൈസ ഉണ്ടാക്കുന്നതാണ്. സിറ്റി പാലസിന്റെ ഒരു ഹിസ്റ്ററി ഹിസ്റ്ററി രാജസ്ഥാനിലെ പ്രധാനപ്പെട്ട രാജവംശമായിരുന്നു മിവാർ ഡൈനാസ്റ്റി. ഏത് കാലത്താണ്? 15th century 1500 something. അപ്പം അവിടുത്തെ മെയിൻ രാജാവായിരുന്നു മഹാറാണ ഉദയ്സിംഗ്. ഉദയ്സിംഗിനെ ഒരു വാറില് മുഗളന്മാര് പരാജയപ്പെടുത്തി. അപ്പം ഉദയ്സിംഗിന്റെ ക്യാപിറ്റല് ചിറ്റോർ എന്ന് പറഞ്ഞ സ്ഥലത്തായിരുന്നു. അപ്പൊ വാറില് പരാജയപ്പെടുത്തിയതിന് ശേഷം ഉദയ്പൂർക്ക് ക്യാപിറ്റൽ മാറ്റി ഇവിടെ പുതിയ കൊട്ടാരം പണിത്. അതാണ് ഈ കാണുന്ന കൊട്ടാരം. അത് 1553 പണി തുടങ്ങിയിട്ട് 70s പൂർത്തീകരിച്ചത്. ഇതിൽ മൊത്തം 11 കൊട്ടാരങ്ങളുണ്ട്. 17 വർഷം അല്ലേ, 17 വർഷം കൊണ്ട് എടുത്തു. ഇതിങ്ങനെ കയറി പോണം നമ്മൾ. അവിടെ നിന്ന് ഇങ്ങനെ കയറി ബാക്കി പറയും. അപ്പം അതിനുശേഷം മുഗളന്മാരുടെ കയ്യിലായിരുന്നു ഇത്. പിന്നെ മുഗൾ ചക്രവർത്തിയായ അക്ബർ മരിച്ചതിന് ശേഷം മുഗൾ ഭരണകൂടം ഇത് മിവാർ ഡൈനാസ്റ്റിക് തന്നെ തിരിച്ചു കൊടുത്തു. പിന്നെ ബ്രിട്ടീഷുകാരുടെ കയ്യിലായിരുന്നു ഒരുപാട് കാലം. ബ്രിട്ടീഷ് മുഗളന്മാരെ ബ്രിട്ടീഷുകാർ സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ ഇന്ത്യന്റെ ഇന്ത്യൻ ദേശത്തോട് തിരിച്ചു ചേർത്ത്. ഇപ്പൊ സ്റ്റേറ്റിന്റെ രാജസ്ഥാൻ സ്റ്റേറ്റ് ഒക്കെ ആയിരിക്കും ഇത് കൈകാര്യം ചെയ്യുന്നത്. അവര് നന്നായിട്ട് ടൂറിസം പെയ്യുന്നു പറയാൻ പറ്റില്ല. അതിന് മാത്രം കിട്ടുക, ഒരാൾക്ക് 330 രൂപയാണ് പാർക്കിങ്ങിന്, 350 രൂപ. പക്ഷെ ഞങ്ങൾ കയറണോ കയറണ്ടെന്ന് സംശയിച്ചു നിന്നു, പക്ഷെ കയറാമെന്ന് തീരുമാനിച്ചു. ഏതായാലും വന്നല്ലേ. 10 പ്രകാശ് പാലസ്. പാലസിൻ്റെ ഉള്ളിലേക്ക് കയറുകയാണ്. ഇന്ത്യയിലെ തന്നെ സെക്കൻഡ് ലാർജസ്റ്റ് പാലസാണ്. ഒന്നാമത് നമ്മുടെ മൈസൂർ പാലസ്. കാണുമ്പോൾ കുറച്ചുകൂടി ഭയങ്കര ഒരു എടുപ്പുണ്ട് അല്ലേ മൈസൂർ പാലസിനെ കാട്ടി. മൈസൂർ പാലസിൻ്റെ ഒരു പഴഞ്ചൻ സ്റ്റൈല്. गैलरी म्यूजिक गैलरी सब इसमें अंदर अंदर लेना हो तो आप अंदर आ जाओ.
ഞങ്ങള് അവിടെ നിന്ന് ഇറങ്ങി. ഇനിയിപ്പം ഉള്ളിലേക്ക് മ്യൂസിയത്തിലേക്ക് കയറിയിട്ടില്ല. ഞങ്ങൾ മ്യൂസിയത്തിലേക്ക് കയറുന്നുണ്ടെങ്കിൽ ഒരാൾക്ക് 300 രൂപ. പക്ഷെ അവിടെ നിന്ന് എടുത്തപ്പോൾ ടിക്കറ്റ് എടുത്തപ്പോൾ അവർ കംപ്ലീറ്റ് എടുത്തേക്കെന്ന് വിചാരിച്ചു. പക്ഷെ അപ്പോൾ എടുത്തിട്ടില്ലായിരുന്നു അവർ. ഇവിടെ തന്നെയുള്ള കാഴ്ചകൾ ഭയങ്കര രസമാണ്. എല്ലാ ദിവസവും ഓപ്പണാണ്. രാവിലെ 9 to 5 വരെ എൻട്രൻസ് അലൗഡാണ്. 30 രൂപ ജസ്റ്റ് പ്രിമൈസസിലേക്ക് കയറി നമ്മൾക്ക് പുറത്തൊക്കെ നിന്ന് കാണാൻ 30 രൂപ 15 രൂപ. പക്ഷേ പാർക്കിംഗ് വണ്ടിയായിട്ടാണ് വരുന്നതെന്നുണ്ടെങ്കിൽ 350 രൂപയ്ക്ക് പാർക്കിംഗ് കൊടുക്കണം കേട്ടോ ഞങ്ങൾ. പക്ഷെ ഉള്ളിലേക്ക് കയറണമെന്നുണ്ടെങ്കിൽ ഒരാൾക്കും വേറെ 300 രൂപയുണ്ട്. നേരത്തെ പറഞ്ഞതാണല്ലോ. പക്ഷെ ഞങ്ങൾക്ക് ഒരു മിസ്റ്റേക്ക് പറ്റി. ഞങ്ങൾ കയറാൻ വേണ്ടി ടിക്കറ്റൊക്കെ എടുത്ത് അവിടെ കൊടുത്തണം. അപ്പോൾ അവർ ആ ഇത് മാത്രമേ എടുത്തിട്ടുള്ളൂ, 410 രൂപ രണ്ടാളുടെ 60 പാർക്കിങ്ങിൻ്റെതും. ബാക്കി 600 രൂപ അവർ ഇവിടെ നിന്ന് എടുക്കാമെന്ന് പറഞ്ഞു. ഞാൻ കാർഡിൽ സ്വൈപ്പ് ചെയ്തപ്പോൾ അവർ ചെയ്തിക്കുന്നു വിചാരിച്ചു. പക്ഷെ ഇവിടെ വന്നപ്പോൾ ഇവിടെ നിന്ന് എടുക്കായിരുന്നു. പിന്നെ ഞങ്ങൾ ഏതെങ്കിലും ഉള്ളിൽ കയറാൻ നിന്നില്ല. വീണ്ടും 1 മണിക്കൂർ ഇവിടെ അങ്ങനെ കുറച്ച് നേരം സ്പെൻഡ് ചെയ്യാൻ തന്നെ നല്ല രസമുണ്ട്. ഉള്ളിലെ മ്യൂസിയത്തിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഗോൾഡൻ റൂംസ്, അതുപോലെ സിൽവർ റൂംസ്, അങ്ങനെ ഒരുപാട് സംഭവങ്ങളുണ്ട് ഇവിടെ. അതുപോലെ തന്നെ ഒരുപാട് ഫിലിം സ്റ്റാർസിൻ്റെ, അങ്ങനെയുള്ള വലിയ വലിയ ആളുകളുടെ ഒക്കെ കല്യാണങ്ങളൊക്കെ ഇവിടെ എന്ന് വെച്ചാൽ ഇവിടെ ഒക്കെ ഒരുപാട് ഹോട്ടൽസ്, വലിയ വലിയ ഹോട്ടൽസൊക്കെ ഉണ്ട്. സംഭവം ഒരു രാജകീയ പ്രൗഢി എന്ന് പറഞ്ഞാൽ ഇങ്ങനെ എടുത്തു നിൽക്കുന്ന ഒരു കൊട്ടാരമാണ് സിറ്റി പാലസ് ഉദയ്പൂരിലെ. നമുക്ക് ഇവിടെ തന്നെ നമുക്ക് ആ ഇതും കാണാൻ പറ്റും, ലേക്ക് പാലസ്. അതൊരു ഹോട്ടലാണ്. ഇപ്പോൾ അവിടെ ഹോട്ടലിൽ റൂം എടുത്താൽ നമുക്ക് അവിടെ സ്പെൻഡ് ചെയ്യാൻ കഴിയുള്ളൂ, ഉള്ളിൽ കയറാൻ കഴിയുള്ളൂ. പിന്നെ ഇവിടെ ബോട്ടിംഗ് ഉണ്ട്. ഇവിടെ തന്നെയാണ് ബോട്ടിങ്ങിനുള്ള ടിക്കറ്റ് അവിടെ ഉണ്ട്. അത് ജസ്റ്റ് ലേക്ക് പാലസ് അങ്ങനെ കറങ്ങി അങ്ങനെ ഒരു 1 മണിക്കൂർ ഉള്ള ഇതിന് പെർ പേഴ്സൺ 800 rupees ആണ്. പക്ഷെ അത്രയും പ്രൈസ്, കൂടുതൽ കുറച്ച് പൈസ നല്ലുണ്ട്. ഞാൻ പറഞ്ഞ 800 അഡൾട്ട്സിന് വരുന്നത് ഉച്ച വൈകിട്ടുള്ള ചാർജാണ് കേട്ടോ. 3 to 5 വരെയുള്ള ബോട്ടിംഗ് ഉണ്ട്. എവറി അവർ ബോട്ടിംഗ് ഉണ്ട് 1 മണിക്കൂർ. പക്ഷേ രാവിലെ 10 to 1 വരെ ഉണ്ട്. ആ സമയത്തുള്ളതിന് 500 രൂപയാണ്. ചിൽഡ്രൻസിന് രാജസ്ഥാൻ സർക്കാർ ടൂറിസത്തിന് ഭയങ്കര ഹോട്ടല്, ലേക്ക് പാലസ് ഹോട്ടൽ ടാറ്റയാണ്. അത് ഇൻ്റർനാഷണൽ ലെവലിലുള്ള സംഭവമാണ്. അപ്പോൾ അത്യാവശ്യം നല്ല ചുക്കിളി കൊടുക്കേണ്ടി വരും. അപ്പോൾ നമുക്കിങ്ങനെ കണ്ടുപോവാം, അതാണ് നല്ലത്. നമ്മളേ ഈ പിച്ചോള ലേക്കിൻ്റെ അവിടുന്ന് സുലൈമാൻ ഉണ്ടാക്കിയിട്ട് സ്നാക്ക് വൈകുന്നേരത്തെ കുടിക്കാം. അപ്പോൾ ഇവിടെ ഈ ഉദയ്പൂർ പാലസിൻ്റെ, സിറ്റി പാലസിൻ്റെ അടുത്ത് തന്നെ ആണ് ഈ പിച്ചോള ലേക്ക്. അപ്പം അത് ജസ്റ്റ് രാത്രിക്കാണ് വളരെ നല്ല വ്യൂ ഉണ്ടാവും. ഇവിടെ ഒരു സൺസെറ്റും സൂപ്പറാണ്. അപ്പോൾ നമുക്ക് അവിടെ ഇവിടെ ചായയൊക്കെ ഉണ്ടാക്കിയിട്ടേ സുലൈമാനെയൊക്കെ കുടിച്ചിട്ട് അത് കാണാം. നമ്മൾ കുക്കിംഗ് സുലൈമാൻ ഉണ്ടാക്കട്ടെ. ിലെ സൺസെറ്റാണ്. സൺസെറ്റായി. നമ്മുടെ ലേക്ക് പാലസ് അതാ, സിറ്റി പാലസ് അതാണ്. സംഭവം ഇത് അടുത്തടുത്ത് തന്നെയാണ് എല്ലാം കിടക്കുന്നത്. അതൊരു മന്ദിരമാണ്, അജയ് മന്ദിരം. അവിടെ രാജസ്ഥാനിൽ നമ്മൾ കയറി ഫസ്റ്റ് നമ്മുടെ സ്ഥലം ഉദയ്പൂരാണ്. ഇത് പിച്ചോള ലേക്കാണ്. പിച്ചോള ലേക്കിൽ ആ കാണുന്നതാണ് നമ്മുടെ ലേക്ക് പാലസ്. അത് കുറേ പറഞ്ഞു. അപ്പോൾ ഇവിടെ ബോട്ടിംഗ് ഉണ്ട്, ഒക്കെ നടക്കുന്നുണ്ട്. നിങ്ങൾ ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ. എന്നാൽ പിന്നെ നിങ്ങൾക്ക് അടുത്ത വീഡിയോസൊക്കെ വരുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. അതിൻ്റെ കൂടെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ അമർത്തി കഴിഞ്ഞാൽ
കൂടുതൽ പെട്ടെന്ന് നിങ്ങളിലേക്ക് എത്തും, നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടും. അപ്പോൾ ഓക്കെ, ടാറ്റാ ബൈ.